അനമ്പാടി സ്റ്റോറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നുള്ളത് തൊടുപുഴയ്ക്കടുത്തുള്ള വയനക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. പക്ഷേ ഇന്ന് ബേഡിങ്ങിനല്ല ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായിട്ട് നമ്മുടെ ചാനലിൽ നടന്നുകൊണ്ടിരുന്ന പക്ഷി മാമാങ്കം എന്ന് ഞാൻ പേരിട്ട് വിളിച്ച ഗ്രേറ്റ് ബാക്ക് യാർഡ് ബേഡ് കൗണ്ട് അഥവാ GBBC എന്റെ ബേഡിങ്ങിന്റെ ഒരു റിവ്യൂവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് എത്ര പക്ഷികളെ കിട്ടി, കേരളത്തിൽ, ഇന്ത്യയിൽ, ഈ ലോകത്ത് മൊത്തത്തിൽ എത്ര പേര് ഇതിൽ പങ്കെടുത്തു, അതുപോലെ തന്നെ എന്റെ സ്ഥാനം അതിലെവിടെയാണ് എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആൻഡ് ബൈ ദ വേ, ഞാനൊരു മൈക്ക് മേടിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. അതുപോലെ തന്നെ വേറൊരു കാര്യം, ദേ ഈ വീഡിയോ എടുക്കുന്നത് മെയ് മാസം തുടങ്ങിയപ്പോഴാണ്, അതുകൊണ്ട് തന്നെ നല്ല വെയിലാണ്. നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിൽ അവിടെ ഇവിടെ എല്ലാം മുഴുവൻ ഭയങ്കരമായിട്ടുള്ള കൊടും ചൂടാണ്. ആ ചൂടിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരു തണലുള്ള ഒരു എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മരം ദാ ഇവിടെയുണ്ട്. അതിൻ്റെ ചോട്ടിൽ നിന്നിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അധികം വൈകണ്ട, നമുക്ക് GBBC വിശേഷങ്ങളിലേക്ക് കടക്കാം. 2024 ഈ വർഷത്തെ GBBC അഥവാ ഗ്രേറ്റ് ബാക്ക് യാർഡ് ബേഡ് കൗണ്ടിനെ കുറിച്ചുള്ള കുറച്ച് ഡേറ്റകളാണ് ഇതാ ഞാൻ എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നത്. കാരണം കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട്, അപ്പോൾ ഓർത്തോർത്ത് പറയുകയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പാടായിരിക്കും. ഞാൻ പിന്നെ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയണം എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഈ വർഷത്തെ GBBC കഴിഞ്ഞ February 16-19 വരെയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 2.5 മാസം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്നേരത്തെ ആ ഒരു ആവേശത്തിൽ എനിക്ക് കുറേ വിശേഷങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ എത്ര പക്ഷികൾ ഈ സർവേയിൽ കണ്ടുപിടിച്ചു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. ഈ GBBC എന്താണെന്നുള്ളത് ഞാൻ GBBC ഈ സീരീസിലുള്ള വീഡിയോകളിലും അതിനു മുൻപുള്ള ഒരു വീഡിയോയിലും വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് പറയുന്നില്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി സർവേയാണ് GBBC എന്ന് മാത്രം മനസ്സിലാക്കുക. ഈ ഡേറ്റ പ്രകാരം 2022 384,000 ബേഡേഴ്സാണ് GBBC പങ്കെടുത്തത്. 2022 2023 അത് 585,000 ആളുകളായി. അപ്പോൾ ഓരോ വർഷം ഇങ്ങനെ കൂടിക്കൊണ്ട് വരികയാണ്. എന്നാൽ ഈ വർഷം വീണ്ടും കൂടിക്കുണ്ട്. 2024 642,000 ബേഡേഴ്സാണ് GBBC പങ്കെടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും വലിയ ഒരു ബേഡ് സർവേ ആണിത്. ഈ ലോകത്തെമ്പാട് നിന്നുള്ള ബേഡേഴ്സ് ഒരുപാട് പേര് പങ്കെടുക്കുന്ന ഒരു ബേഡ് സർവേ ആണ്. അടുത്ത വർഷത്തെ GBBC February 16-17 വരെയാണ്. അന്നേരം ഇതിൽ കൂടുതൽ ബേഡേഴ്സ് ഉറപ്പായിട്ടും പങ്കെടുക്കാൻ 99% ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിലൊരാളാവാൻ ശ്രമിക്കുക. ഈ വർഷത്തെ GBBC കേരളത്തിലെ ബേഡേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് കണ്ടെത്തിയിരിക്കുന്നത് 345 പക്ഷികളെയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് മൊത്തത്തിൽ 1044 പക്ഷികളെ കിട്ടിയിട്ടുണ്ട്. ഈ ലോകത്ത് നിന്ന് കംപ്ലീറ്റ്ലി എല്ലാ ബേഡേഴ്സും കൂടി ചേർന്ന് ഈ GBBC ദിനങ്ങളിൽ കണ്ടെത്തിയിരിക്കുന്നത് 7948 ഇനം പക്ഷികളെയാണ്. അതൊരു വലിയ സംഖ്യ തന്നെയാണ്. ഇനി ഇതിൻ്റെ അകത്ത് എൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 185 പക്ഷികളെയാണ് ഈ 4 ദിവസം കൊണ്ട് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷികളെന്ന് പറയുമ്പോൾ പക്ഷി സ്പീഷീസുകളെ. അതുമാത്രമല്ല, കേരളത്തിൽ GBBC പങ്കെടുത്ത ബേഡേഴ്സിനിടയിൽ ഞാൻ 2nd സ്ഥാനത്ത് വന്നിരിക്കുകയാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം കഴിഞ്ഞ വർഷത്തെ GBBC ഞാൻ പങ്കെടുത്തിരുന്നില്ല. കഴിഞ്ഞ വർഷത്തെ GBBC ഡേറ്റ ഞാൻ നോക്കിയപ്പോൾ 161 എന്നാണെന്ന് തോന്നുന്നു അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഈ ബേഡർ കണക്കാക്കിയിട്ടിരിക്കുന്ന പക്ഷികളുടെ എണ്ണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ top 10 എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ഉണ്ട് ഈ ബേഡിലെ ഓരോ പ്രദേശത്തിനനുസരിച്ച്. അപ്പോൾ കേരളത്തിൻ്റെ ഈ top 10 10th ആൾക്ക് കിട്ടിയിരിക്കുന്ന 124 പക്ഷികളെയാണ്, അല്ലെങ്കിൽ ബേഡ് സ്പീഷീസുകളെയാണ്, പക്ഷി ഇനങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഈ ബേഡിങ്ങിൽ എനിക്കൊരു 125 പക്ഷികളെ മാക്സിമം കിട്ടുമോ എന്ന് പോലും എനിക്ക് ഉറപ്പില്ലായിരുന്നു. എന്നാലും ആ ഒരു 125 എന്നൊരു ടാർഗറ്റ് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു GBBC ഇറങ്ങി പുറപ്പെട്ടത്. ഞാൻ ഏറ്റവും ആദ്യത്തെ വീഡിയോയിൽ അത് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ആദ്യത്തെ ദിവസം ഞാൻ എൻ്റെ ലോക്കൽ ബേഡിങ് ആയിരുന്നു നടത്തിയിരുന്നത്. ഞാൻ രാവിലെ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ എനിക്ക് 20 സ്പീഷീസ് ബേഡ്സ് അവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 5 കണ്ടം കൂടി ആനക്കയും കൂടി ദാ ഈ വയനക്കാവ് വന്ന് നിന്നപ്പോഴത്തേക്കും 61 സ്പീഷീസ് ബേഡ്സിനെയും കൊണ്ടാണ് ഞാൻ കുളമാവ് കയറാൻ വേണ്ടി പോയത്. പക്ഷേ ഈ ആനക്കയത്തും വയനക്കാവിലും എല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ മലങ്കര ഡാമിൻ്റെ വെള്ളമാണ് കയറി കിടക്കുന്നത്. ഈ വെള്ളം ഒരുപാട് കൂടി കിടന്നുകൊണ്ട് തന്നെ എൻ്റെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് പല ഇനം കൊക്കുകളെയും പല നീർപക്ഷികളെ, വാട്ടർ ബേഡ്സിനെയും കാണാൻ സാധിച്ചില്ല. ഗ്രേറ്റ് ഇഗ്രറ്റ്, ഗ്രേ ഹെറോണ് അങ്ങനെയുള്ള കുറച്ച് പക്ഷികളെ ഞാനിവിടെ പ്രതീക്ഷിച്ചതിനെ കിട്ടിയില്ല. പിന്നെ ഇവരെ കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നത് 2nd ദിവസമാണ്, അത് ഞാൻ ഉടനെ പറയാം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രതീക്ഷകൾ, പിന്നെ വൈഡ് റംഡ് മുനിയ അങ്ങനെയുള്ള പക്ഷികളെയും ഞാനിവിടെ പ്രതീക്ഷിച്ചെങ്കിലും കിട്ടിയില്ല. എങ്കിലും ഇവിടെ നിന്ന് 61 പക്ഷികളായിട്ട് കുളമാവ് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വീണ്ടും ശോകമായിരുന്ന അവസ്ഥ. കുളമാവിനടുത്തുള്ള നാടുകാണി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പലതരം പരുന്തുകളെയും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ വളരെ ശോകമായിട്ട് കിടക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ
ഈ സ്ഥലങ്ങളിലെല്ലാം ഞാൻ ഈ ജി ബി ബി സിക്ക് ഒരാഴ്ച മുമ്പേ ഒന്ന് പോയി നോക്കിയിരുന്നു എന്തൊക്കെ പക്ഷികളെ കാണാമെന്നൊക്കെ ഉള്ളത്. അവിടെ വലിയ പുള്ളിപ്പരുന്ത് എന്ന് പറയുന്ന ഗ്രേറ്റ് സ്പോട്ടഡ് ഈഗിളും അതുപോലെ ബ്ലാക്ക് ഈഗിൾ, കരിമ്പരുന്ത് ഇതിനെയൊക്കെ കണ്ടതാണ്. പക്ഷെ ഈ ജി ബി ബി സിയുടെ ഭാഗമായിട്ട് അവിടെ ചെന്നപ്പോൾ ഒന്നിനെയും കണ്ടില്ല. അതിനുശേഷം ഞാൻ അവിടുന്ന് ഗ്രീൻബർഗ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിന്റെ വഴിക്കുള്ള വേറൊരു വഴിക്ക് കയറി നടന്നു. അവിടെയും എനിക്ക് എപ്പോഴും എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സ്ഥലമാണ്, ഒരിക്കലും എന്നെ നിരാശപ്പെടുത്താത്ത ബേഡിംഗ് നടത്താൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷെ അവിടെയും എനിക്ക് ചെറിയ രീതിയിൽ നിരാശയായിരുന്നു ഫലം. അങ്ങനെ നിരാശപ്പെട്ടുകൊണ്ട് കൊളമാവ് ലേക്കിന്റെ അടുത്ത് പോയി ഒന്ന് ബേഡിംഗ് ചെയ്ത് അവിടെയും വലിയ കാര്യമായിട്ട് ഞാൻ പ്രതീക്ഷിച്ച മുങ്ങാങ്കോഴി, ലിറ്റിൽ ഗ്രബ്, യൂറേഷ്യൻ മൂർഹൻ എന്ന് പറയുന്ന ഒരു നീർപക്ഷിയാണ് അങ്ങനത്തെ ഒരു പക്ഷി. ഇതിനൊന്നും കാണാതെ നിരാശപ്പെട്ടിട്ട് നിൽക്കുമ്പോഴാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സിനമൺ ബിറ്റേൺ അഥവാ മഴക്കൊച്ച എന്ന് പറയുന്ന ചെറിയൊരു കൊക്ക് പറന്നു വന്നിരുന്നത്. എനിക്ക് വീഡിയോയിൽ പിടിക്കാൻ പറ്റിയില്ല, പക്ഷെ അതെന്റെ ജി ബി ബി സിയിലേക്ക് ഒരു നല്ലൊരു അഡീഷനായി മാറി. അതിനുശേഷം അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് താലിപ്പരുന്ത് എന്ന് പറയുന്ന ഓസ്പ്രേയെ കിട്ടിയത്. അതൊരു കിടുക്കൻ മൊമെന്റ് ആയിരുന്നു, ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അത്രയും നേരം അവിടെ നിന്നു, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും സമയം വൈകിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ ഒരു ബലം ഉണ്ടായിട്ടുള്ള രീതിയിലായിരുന്നു താലിപ്പരുന്തിനെ ഞാൻ കണ്ടത്. അതിനുശേഷം ഞാൻ പോയി ഊണ് കഴിച്ചിട്ട് ഞാൻ വേറെ ചില സ്ഥലങ്ങളിലൊക്കെ ബ്ലൂ ക്യാപ് റോക്ക്രഷ്, മേനിപ്പാറ കിളി എന്ന് പറയും അതൊക്കെയുള്ള സ്ഥലത്ത് പോയി നോക്കിയെങ്കിലും അതിനൊന്നും കാണാതെ ഞാൻ പിന്നീട് പെരിഗ്രീൻ ഫാൽക്കൺ എന്ന് പറയുന്ന പക്ഷിയെ കാണാൻ വേണ്ടി ഉപ്പുകുന്നിലേക്ക് പോയി. കുളമാവിനടുത്ത് തന്നെയുള്ള സ്ഥലമാണ്. ലോകത്തിലെ ഏറ്റവും സ്പീഡുള്ള പക്ഷിയാണ് ഈ പെരിഗ്രീൻ ഫാൽക്കൺ. അതവിടെ കാണുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ആ പക്ഷി അവിടെ ഇല്ലായിരുന്നു. താലിപ്പെരുന്തൊഴികെ വേറെ ഒന്നും കിട്ടാത്തതിന്റെയും പ്രത്യേകിച്ച് പ്രതീക്ഷിച്ച പക്ഷികളിൽ ഒന്നും കിട്ടാത്തതിന്റെ നിരാശയിൽ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു തോന്നലുണ്ടായത് ഒന്ന് വഴിമാറി സഞ്ചരിച്ചു നോക്കാമെന്ന്. അങ്ങനെ വഴിമാറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കിടുക്കനായിട്ടുള്ള ഒരു ഫൈൻഡിങ് കിട്ടി. യൂറേഷ്യൻ ഹൂപ്പു, മലയാളത്തിൽ ഉപ്പൂപ്പൻ എന്ന് പറയുന്ന പക്ഷി. അതും എനിക്ക് വളരെ സന്തോഷം തന്ന ഒരു മൊമെന്റ് ആയിരുന്നു. നിങ്ങൾക്ക് ആ ഒരു വ്ളോഗുകളെല്ലാം കാണുവാണെങ്കിൽ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ കാണാൻ പറ്റും. അതിനുശേഷം ഞാൻ അടുത്ത സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ നിന്ന് എനിക്ക് പല പക്ഷികളെയും കിട്ടി. എനിക്ക് ആദ്യമായിട്ട് തീക്കാക്കയുടെ പെൺപക്ഷിയെയും കിട്ടി. അങ്ങനെയൊക്കെയുള്ള സന്തോഷം കണ്ടിരിക്കുമ്പോഴും എനിക്ക് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. സന്ധ്യ മയങ്ങി കഴിഞ്ഞ് ഒരു ഇരുട്ടായി തുടങ്ങുന്ന സമയത്ത് കോളപ്ര എന്ന് പറയുന്ന സ്ഥലം ഈ വയനക്കാവിനടുത്താണ്. അവിടെ വന്നിട്ട് എനിക്ക് രണ്ട് പക്ഷികളെ കണ്ടുപിടിക്കണമായിരുന്നു. ഇന്ത്യൻ സ്കോപ്സ് ഔൾ അഥവാ ചെവിയൻ നത്ത്, പിന്നെ ജേഡൻസ് നൈജർ എന്ന് പറയുന്ന രാച്ചൗങ്ങൻ. അപ്പൊ അതിനെയെല്ലാം കിട്ടണമെങ്കിൽ ഇരുട്ടത്ത് പോയി തപ്പുന്നതാണ് ഏറ്റവും നല്ലതെന്നുള്ളത് കൊണ്ട് ഞാൻ ഇരുട്ടായപ്പോഴത്തേക്കും കുറച്ച് റിമോട്ടായ സേഫ് അല്ലാത്ത സ്ഥലമായിട്ട് കൂടി അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇന്ത്യൻ സ്കോപ്സ് ഔളിന്റെ അഥവാ ചെവിയൻ നത്തിന്റെ കോള് വെച്ചു, ശബ്ദം വെച്ചു. അന്നേരം എനിക്ക് അതിനെ കിട്ടി. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച ഈ രാച്ചൗങ്ങൻ എന്ന് പറയുന്ന പക്ഷിയെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. അതിന്റെ ഒരു നിരാശയോടുകൂടിയാണ് വീട്ടിലേക്ക് പോയത്. അതുപോലെ തന്നെ നല്ലപോലെ മടുത്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം എനിക്കുണ്ടായിരുന്ന പ്ലാനിന്റെ ആ ഒരു വലിപ്പം അല്ലെങ്കിൽ ദൂരെ കൂടുതൽ എഫേർട്ട് ഓർത്തിട്ട് ഞാൻ ഈ പരിപാടി ഇവിടെ നിർത്തിയാലോ എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം കുറച്ച് വൈകിയാണെങ്കിലും എഴുന്നേറ്റിട്ട് ഞാൻ ആ ഒരു സ്ഥലത്തേക്ക് പോയി. എനിക്ക് ഒരുപാട് പക്ഷികളെ കാണുമെന്നോ അല്ലെങ്കിൽ ഏതൊക്കെ പക്ഷികളെ കിട്ടുമെന്നോ വലിയ വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഇല്ലാത്ത എന്നാൽ ഇവിടെ പോകണമെന്നൊരു തോന്നലിൽ ഞാൻ ചെന്ന സ്ഥലമായിരുന്നു തൃശ്ശൂരിലെ കോൾപ്പാടങ്ങൾ. എൻ്റെ തൃശ്ശൂർ കോൾപ്പാടങ്ങളിലെ വീഡിയോകൾക്ക് എനിക്ക് ഒരുപാട് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് കണ്ടിട്ടുമുണ്ട് സാധാരണ കാണുന്നതിനേക്കാൾ കൂടുതലായിട്ട്. തൃശ്ശൂർ കോൾപ്പാടങ്ങളിൽ ചെല്ലുമ്പോൾ എനിക്ക് ഒരുപാട് വർണ്ണക്കൊക്കുകളെ കാണാൻ പറ്റും, അതായത് പെയിന്റഡ് സ്റ്റോക്കുകൾ, പിന്നെ ഗാർഗിനെ എന്ന് പറയുന്ന വരിയരണ്ടകൾ കുറേ ഉണ്ടായിരിക്കാം, പിന്നെ നോർത്തൻ പിൻടെയിൽ എന്ന് പറയുന്ന വേറൊരു തരം താറാവുണ്ട്. അതിനെയൊക്കെ കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പിന്നെ ചില ചില ചെറിയ ചെറിയ പക്ഷികൾ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ കയ്യിലല്ലായിരുന്നു കാര്യങ്ങൾ. വർണ്ണക്കൊക്ക എന്ന് പറയുന്ന ഒരു പക്ഷി ഞാനന്ന് കണ്ടതേയില്ല. ഈ ഗാർഗിനെയാണെങ്കിലും നോർത്തേൺ പിണ്ടയിലാണെങ്കിലും ഒരെണ്ണത്തിന് വീതം മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അങ്ങനെ എൻ്റെ ആ ഒരു പ്രതീക്ഷ തെറ്റിച്ചെങ്കിലും എനിക്ക് പ്രതീക്ഷിക്കാത്ത ഒരുപാട് പക്ഷികളെ കാണാൻ പറ്റി. എനിക്ക് അവിടെ നിന്ന് ലൈഫറുകളെ കിട്ടി. അങ്ങനെ ഒരു കിടുക്കൻ ദിവസമായിട്ട് മാറി. ഞാൻ ഒരുപാട് ദൂരെ ഒന്നും തൃശ്ശൂരിൽ സഞ്ചരിച്ചില്ല. എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് തൃശ്ശൂരിൽ കുറച്ചും കൂടെ സമയമെടുത്തിട്ട് അവിടെ നിന്ന് ഏതെങ്കിലും അടുത്തുള്ള ഒരു ചാവക്കാട് ബീച്ചോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ബീച്ചിലേക്കും കൂടെ ചെന്നിട്ട് അവിടെയും ബേഡിംഗ് ചെയ്യാമായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. പക്ഷേ അന്നത്തെ ഒരു അവസ്ഥ വെച്ചും ക്ഷീണം ഉണ്ടായിരുന്നു തലേദിവസത്തെ ബേഡിങ്ങിൻ്റെ, അതെല്ലാം വെച്ചും അന്നത്തെ യാത്രയുടെ ആ ഒരു ക്ഷീണം എല്ലാം വെച്ചും, അത് മാത്രമല്ല അടുത്ത രണ്ട് ദിവസങ്ങളിൽ കൂടി ബേഡിംഗ് നടക്കണം, അതെല്ലാം വിചാരിച്ചുകൊണ്ട് ഞാൻ അധികം ദൂരേക്കൊന്നും പോകാതെ അവിടെ നിന്ന് ബേഡിംഗ് ചെയ്ത് വളരെ സന്തോഷമായിട്ട് ഒരു അടിപൊളി സൺസെറ്റും കണ്ടിട്ട് തൃശ്ശൂരിൽ നിന്ന് തിരിച്ചു വന്നു. ഇനി നിങ്ങൾ കാണാത്ത ആരും കാണാത്ത ഒരു കാര്യം പറയാം, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്ന വഴിക്ക് എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു വഴി എനിക്ക് അറിയത്തില്ലായിരുന്നു. കാരണം ഞാൻ അധികം ട്രാവൽ ചെയ്തിട്ടുള്ള ഒരു വഴിയൊന്നുമല്ല ആ വഴി. അതുകൊണ്ട് തിരിച്ചു വരുന്ന വഴിക്ക് രാത്രിയായിരുന്നു എനിക്ക് വഴി തെറ്റിയിട്ട് ഞാൻ കുറേ വഴിക്ക് വേറെ വേറെ അങ്ങ് പോയി. അങ്ങനെ പോയ വഴിക്ക് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും എങ്ങും എത്താതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കടക്കാരനോടൊക്കെ വഴി ചോദിച്ചിട്ട് ഞാൻ ഇങ്ങ് പോരുകയാണ് ചെയ്തത്. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നൊന്നര രണ്ട് മണിക്കൂറോളം വൈകിയതുകൊണ്ട് വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിക്കാമെന്നുള്ള ഒരു പ്ലാൻ നിർത്തി ഞാൻ കണ്ട ഒരു കടയിൽ കയറി ആഹാരം കഴിച്ചു. പക്ഷെ അവിടുന്ന് ഫുഡ് കിട്ടി കഴിച്ചു വന്നപ്പോഴത്തേക്കും ഒരുപാട് താമസിച്ചത് കൊണ്ട്
ഞാൻ പറയുന്നത് ഒരു പക്ഷിയെ കുറിച്ചാണ്. ഞാനിങ്ങ് വരുന്ന വഴിക്ക് പെട്ടെന്ന് എൻ്റെ റോഡ് ക്രോസ് ചെയ്ത് എൻ്റെ വണ്ടിയുടെ മുമ്പിൽ കൂടി ഒരു വെള്ളിമൂങ്ങി അങ്ങ് പറന്നുപോയി. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പക്ഷിയായിരുന്നു, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കാത്ത ഒരു മൊമെൻ്റ് ആയിരുന്നു. അങ്ങനെ നമുക്ക് നമ്മുടെ ലിസ്റ്റിലേക്ക് ഒരു വെള്ളിമൂങ്ങിയെ കിട്ടിയിട്ടുണ്ട്. പിന്നെ പിറ്റേ ദിവസം ഞാൻ അധികം ലോക്കലായിട്ട് ബേഡിങ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്, കാരണം രണ്ട് ദിവസത്തെ യാത്രയുടെ ഒരു ക്ഷീണവും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ കലയന്താനി എന്ന് പറയുന്ന സ്ഥലത്ത്, അതിൻ്റെ പ്ലാനിലുണ്ടായിരുന്ന സ്ഥലമല്ല, പക്ഷെ അവിടെ പോവുകയും എനിക്ക് കുറച്ച് ആവശ്യമുള്ള പുതിയ പുതിയ ജി ബി സിയിലേക്കുള്ള പക്ഷികളെ കിട്ടുകയും ചെയ്തു. അതിനുശേഷം അമരങ്കാവ് വന്നൊന്ന് ബേഡിങ് ചെയ്തു, അവിടെ നിന്ന് മരതക പ്രാവ് എന്ന് പറയുന്ന ഏഷ്യൻ എമറാൾഡോവിനെ കിട്ടി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ദിവസം നമുക്ക് കിട്ടാതെ പോയ രാച്ചവിങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അതേ സ്ഥലത്തേക്ക് വന്നു. അവിടെ വെച്ച് ഞാൻ പകല് യുവമാരി ഇരിക്കുന്ന സ്ഥലത്ത് എന്ന് അവരവിടെ നിന്ന് പൊക്കി. അതിനുശേഷം വാഗമണ്ണ് പോയി. വാഗമണ്ണ് ചെന്നപ്പോൾ ബ്ലാക്ക് ഈഗിൾ എന്ന് പറയുന്ന കരിമ്പരുന്നിനെ കിട്ടി. പക്ഷെ അന്നേരത്തേക്കും വളരെ അങ്ങ് മടുത്തു പോയിരുന്നു. എങ്കിൽ കൂടി ആ ഒരു തീരത്തോട്ടത്തിലൂടെ നടന്ന് ആ ഒരു സൺസെറ്റൊക്കെ ആസ്വദിച്ച് വന്നപ്പോഴത്തേക്കും ആ ഒരു മനസ്സിന്റെ മടുപ്പങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം അവസാന ദിവസമായിരുന്നു. എൻ്റെ പ്ലാൻ അനുസരിച്ച് ഞാൻ തട്ടേക്കാട് പോയി. തട്ടേക്കാട് പെട്ടെന്ന് ഓടിച്ചൊരു ബേഡിങ് ചെയ്തു. കുറച്ച് ആവശ്യമുള്ള കാക്കമരംകുത്തി പോലെയുള്ള പക്ഷികളെ കണ്ടുപിടിച്ചു. അതിനിടയ്ക്ക് പുള്ളിമീൻകുത്തി എന്ന് പറയുന്ന പ്രതീക്ഷിക്കാത്ത ഒരു അതിഥി കൂടി നമുക്ക് കിട്ടി. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ HMT കളമശ്ശേരിയിലുള്ള HMTയുടെ വനത്തിൽ പോയി. അവിടെ നിന്ന് കോപ്പർ സ്മിത്ത് ബാർബറ്റിനെയും വൈറ്റ് ബ്രോഡ് ബുൾബുളിനെയും പോലെയുള്ള പക്ഷികളെ കണ്ടുപിടിക്കാൻ നോക്കി. അതിനുശേഷം ഞാൻ ഈ പ്ലാനിലൊന്നും ചേർക്കാത്ത ഒരു സ്ഥലം ഉണ്ടായിരുന്നു, കടമക്കുടി എന്ന് പറയുന്നത്. കടമക്കുടിയിൽ പോയപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ തോന്നി തൃശ്ശൂർ പോകണമായിരുന്നു, കടമക്കുടിയിൽ വന്നാൽ പോരായിരുന്നു എന്ന്. പക്ഷേ തൃശ്ശൂരിന് അതിൻ്റെതായിട്ടുള്ള ബ്യൂട്ടിയുണ്ട്. ആ ഒരു അടിപൊളി സ്ഥലവും അവിടുത്തെ പക്ഷികളെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്, അവിടുത്തെ ആളുകളെയും. എന്നാലും കടമക്കുടിയിൽ തൃശ്ശൂർ കണ്ട പല പക്ഷികളെയും കണ്ടിരുന്നു. അതുമാത്രമല്ല, എനിക്ക് മാർഷ് സാൻ പേപ്പറിനെ അവിടെ നിന്ന് ലൈഫറായിട്ടും കിട്ടി. ശരിക്കും കടമക്കുടിയും കൂടെ പോയപ്പോഴാണ് എനിക്ക് 185 എന്ന് പറയുന്ന ടാർഗറ്റിലേക്ക് പക്ഷികളെ എത്തിക്കാൻ പറ്റിയത്. അതിനുശേഷം കടമക്കുടിയിലെയും മനോഹരമായിട്ടുള്ള ഒരു ഇവനിങ്ങും ആ ഇവനിങ്ങിലെ അടിപൊളിയായിട്ടുള്ള പക്ഷികളുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തതിന് ശേഷം ഞാനൊരു യാത്ര കംപ്ലീറ്റ് ചെയ്യുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് കേരളത്തിൽ 2nd സ്ഥാനമാണ് കിട്ടിയിട്ടുള്ളതെന്ന്. ഇന്ത്യയിൽ എനിക്ക് 35th സ്ഥാനമാണുള്ളത്. ലോകത്തിലെ എല്ലാ ബേഡേഴ്സിന്റെയും കണക്കെടുത്തു കഴിഞ്ഞാൽ അവരിൽ 186rd സ്ഥാനമാണ് GBVC ഭാഗമായിട്ട് എനിക്കുള്ളത്. അതിൽ വലിയ സന്തോഷമുണ്ട്. ഈ പറഞ്ഞ ഇന്ത്യയുടെയും വേൾഡിന്റെയും കണക്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം. പിന്നെയുള്ള ഒരു സന്തോഷം എന്ന് പറയുകയാണെങ്കിൽ 8 ലൈഫറുകളെ, അതായത് എൻ്റെ ബേഡിംഗ് ലിസ്റ്റിലേക്ക് പുതിയ 8 പക്ഷികളെ കൂടി കിട്ടിയിട്ടുണ്ട്. 6 ഇനം താറാവുകൾ, 4 ഇനം പ്രാവുകൾ, 2 ഇനം നൈജാറുകൾ, 2 ഇനം ജാക്കാനകൾ, 2 ഇനം സ്നൈപ്പുകൾ, 4 ഇനം സാൻഡ്പേപ്പറുകൾ, കൊക്ക് വർഗ്ഗത്തിൽപ്പെടുന്ന സ്ട്രോക്ക്, ഈഗ്രറ്റ്, ഹെറോൺ വർഗ്ഗത്തിൽപ്പെടുന്ന 13 ഇനം പക്ഷികൾ, 2 ഇനം നീർക്കാക്കകൾ, 11 ഇനം പരുന്തുകൾ, 5 ഇനം മൂങ്ങകൾ, 4 ഇനം പൊന്മാനുകൾ, 2 ഇനം ഒറിയോളുകൾ, 3 ഇനം ബീറ്ററുകൾ അഥവാ വെയിലിത്തത്തകൾ, അങ്ങനെയുള്ള കുറേ ഇനം പക്ഷികളെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ GBVC എന്ന് പറയുന്നത് എനിക്ക് വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പക്ഷേ ഇനി ഇതുപോലെ തന്നെയുള്ള എഫേർട്ട് എടുത്തുകൊണ്ട് ഞാനൊരു GBVC പങ്കെടുക്കുമെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ അടുത്ത വർഷം അങ്ങനെ സംഭവിക്കില്ലായിരിക്കാം. അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങളിലേക്ക് ഇനി എൻ്റെ വ്ളോഗുകൾ ഞാനൊന്ന് നിർത്തിവെക്കുകയാണ്. കുറച്ച് വേറെ കാര്യങ്ങളും കൂടെ ചെയ്യണം. സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ ഇതിൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്ത് തീർക്കാനുള്ള പരിപാടികളിലായിരുന്നു. അതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ വേറെ കാര്യങ്ങൾ പെൻഡിംഗ് ഉണ്ട്, അതൊക്കെ ഒന്ന് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഞാനെങ്ങും പോകത്തില്ല. അധികം താമസിക്കാതെ തന്നെ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരും. പക്ഷേ അതിന് ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് 2-3 ആഴ്ചകൾ താമസം എടുക്കുമെന്ന് മാത്രം. അതുകൊണ്ട് വിട്ടുപോകരുത് ചാനലിൽ നിന്ന്. അപ്പോൾ അധികം വൈകാതെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. GBVC വീഡിയോസ് കാണാത്തവർ എല്ലാവരും അത് കണ്ടു നോക്കുക. അതല്ലാതെയും വീഡിയോസ് ഉണ്ട്, എല്ലാം കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.